ഇവിടുത്തെ അങ്കോലയിലെ വിവിധ ഉദ്യോഗസ്ഥർ ഈ ഒരു ഐ ബിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വിനീത ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാല് സ്പോട്ടുകൾ നേരത്തെ തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്പോട്ട് ചെയ്തിരുന്നു. അതിൽ നാല് കേന്ദ്രങ്ങളിൽ മൂന്നാമത്തെ സ്പോട്ടിലാണ് അർജുൻ്റെ വാഹനമുള്ളതെന്ന് ഒരു 80% സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വാഹനത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നേവി സംഘത്തിന് നിലവിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. വിനീത പറഞ്ഞതുപോലെ 6 knots വരെയാണ് നിലവിൽ ജലത്തിൻ്റെ കുത്തൊഴുക്ക്. അത്തരത്തിൽ കുത്തൊഴുക്കുള്ളൊരു മേഖലയിലേക്ക് ഡൈവ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിലേക്ക് ഡൈവ് ചെയ്ത് പോകാൻ ഇതുവരെ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരിക്കണം. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരുന്നുണ്ട്. മനുഷ്യൻ്റെ സാന്നിധ്യം ആ ക്യാബിനകത്തോ അല്ലെങ്കിൽ ആ മേഖലയിലോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് രാവിലെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നടത്തുകയും ചെയ്തു. മേജർ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ആ മേഖലയിൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് NDRFൻ്റെയും ഒപ്പം തന്നെ നേവിയുടെയും സംഘം പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പൂർണ്ണമായും ആ ബോട്ട് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒഴുക്ക് പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഏത് തരത്തിൽ ആ ബോട്ട് ഉറപ്പിച്ച് നിർത്താൻ കഴിയും, ആങ്കർ ചെയ്ത് നിർത്താൻ കഴിയുമെന്നുള്ള ആലോചനകൾ നേവിയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 2 ബോട്ടുകൾ കൂടി ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉള്ള ബോട്ടുകളാണ്. അത് യന്ത്രം ഉപയോഗിച്ച് തന്നെ പ്രവർത്തിപ്പിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കനത്ത മഴയാണ് ഇപ്പോഴും ദൗത്യ സംഘം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ആ മേഖലയിൽ അവിടെയുണ്ട്. കൂടുതൽ ഭൂം എക്സ്കവേറ്ററുകൾ എത്തിക്കുമെന്നൊക്കെയാണ് സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നത്. MLA ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു റാമ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു റിവർ ബെഡ് ഒരുക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയാണോ? ഈ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? രാവിലെ യന്ത്ര ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്താമെന്നൊരു തീരുമാനം എത്തിയിരുന്നെങ്കിലും ഈ നാവികസേനയുടെ തെരച്ചിലിനെ അത് ബാധിക്കുമെന്നതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അത്തരം പ്രവൃത്തികൾ, കരയിൽ നടക്കുന്ന പ്രവൃത്തികൾ എന്താണ്? കരയിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം 2 ഭൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം അവിടെ വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ മണ്ണ് നീക്കം നടത്തി കഴിഞ്ഞാൽ ലക്ഷ്മണന്റെ കടയുടെ തൊട്ട് താഴ്വാരത്ത് പുറകുവശത്തുള്ള ആ മേഖലയിൽ നിന്ന് മണ്ണ് നീക്കം വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അത് അത്തരത്തിൽ അവിടെ നിന്ന് മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മണ്ണിൽ പുതഞ്ഞുപോയ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ അവിടെ പോകുമ്പോഴും 2 ഭൂം എക്സ്കവേറ്റേഴ്സും 4 ഹിറ്റാച്ചുകളും ഒരേ സമയം പ്രവർത്തിക്കുകയും അവിടെ നിന്നും മണ്ണ് നീക്കം സുഗമമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ മറുകരയിൽ മറുവശത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു, നേവി സംഘം പുഴയിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് പ്രകൃതി തന്നെ ഇപ്പോൾ വളരെ മോശമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥ സമ്മാനിക്കുന്നത് കൊണ്ടുകൂടിയാണ് അത്തരത്തിൽ നേവി സംഘത്തിന് പോലും ഡൈവ് ചെയ്യാൻ കഴിയാതെ പോകുന്നതും. ഒപ്പം തന്നെ ഈ മഴയുടെ തോത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ മണ്ണെടുപ്പിനെ പോലും അത് സാരമായി തന്നെ ബാധിക്കും. അവിടെ ചളി തളം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ മണ്ണ് മാറ്റാനെത്തുന്ന ടിപ്പർ ലോറികൾ ഉൾപ്പെടെ മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്ന സാഹചര്യമുണ്ട്. ആ അത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തതുകൊണ്ട് തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്കറിയേണ്ടത് 11 ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചില സൂചകങ്ങൾ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മുൻവശമുള്ളത്. അല്ലാതെ കൃത്യമായ ഒരു ധാരണയിലേക്ക് പൂർണ്ണമായും എത്താൻ സാധിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ ഇത്രയേറെ ആളുകൾ ഭാഗമായിട്ടുള്ള ഒരു മിഷൻ എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇന്ന് 3 ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ യോഗം ആരംഭിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ജില്ലാ ഭരണകൂടത്തിലെ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ SP അടക്കമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഈ അങ്കോലയിലെ IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ യോഗത്തിൽ ഒരു ധാരണയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തുടരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ എന്തായാലും തിരിച്ചു നിർത്തില്ല, സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്.